ഹലോ എവരിവൺ, ദിസ് ഇസ് സുജിത് ഭക്തൻ ഫ്രം ടെക് ട്രാവൽ ഈറ്റ്. ആൻഡ് ഞാൻ ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചി ടു ഗോവ റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞൊരു സീരീസാണ്. അപ്പോൾ കഴിഞ്ഞ മുഴുപ്പിലങ്ങാട് ബീച്ചിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടുകാണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് മുഴുപ്പിലങ്ങാട് ബീച്ചിൽ നിന്ന് ഞാൻ അടുത്തതായിട്ട് പോകുന്നത് കണ്ണൂരിലുള്ള സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് എന്ന സ്ഥലത്താണ്. കണ്ണൂരിലും മറ്റ് പ്രധാന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ഞാനത് കവർ ചെയ്യാതുകൊണ്ട് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. അത് വളരെയധികം ഫേമസ് അല്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ടാണ്. അപ്പം ബേക്കൽ ഫോർട്ട് പോലെ തന്നെ കാണാൻ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട്, സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സെൻറ്റ് ആഞ്ചലോ ഫോർട്ടിൻ്റെ ഒരു ദൃശ്യങ്ങളും മറ്റുമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഏരിയ ആണ് ആ ഭാഗത്ത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. 20 രൂപ കാറിന് എൻട്രി ഉണ്ട്, പിന്നെ മറ്റ് വാഹനങ്ങൾക്കും ഒക്കെ എൻട്രി ഫീസ് കൊടുക്കണം. ഇപ്പൊ കണ്ണൂർ നഗരത്തിലെ ഡിഫൻസ് പ്രദേശത്തിന്റെ സമീപത്തായിട്ട്, ഡിഫൻസിന്റെ ആ ഏരിയയുടെ സമീപത്ത് കടൽ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് സെന്റ് ആഞ്ചലോസ് ഫോർട്ട്. ഇത് ആക്ച്വലി ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. സെന്റ് ആഞ്ചലോ കോട്ട അഥവാ കണ്ണൂർ കോട്ട എന്ന് അറിയപ്പെടുന്ന ഈ സ്ഥലം അത്രയധികം കണ്ട്, ബേക്കൽ ഫോർട്ട് പോലെ അത്രയധികം കണ്ട് ഒരു ഫേമസ് പ്ലേസ് അല്ല. എന്നിരുന്നാലും ഞാൻ കുറേ നാളുകളായിട്ട് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കണ്ണൂർ സെന്റ് ആഞ്ചലോ ഫോർട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ട്രിപ്പിൽ ഞാൻ കയറുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങൾക്കായി ഞാൻ വിശദമായിട്ടൊരു കണ്ണൂർ യാത്ര ഞാൻ വീണ്ടും നടത്തുന്നതാണ്. അപ്പോൾ സെന്റ് ആഞ്ചലോ കോട്ടയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ 1505 ഈ കോട്ട പോർച്ചുഗീസുകാർ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഏതാണ്ട് 1663 ഡച്ചുകാർ ഈ പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ കോട്ട കൈയടക്കുകയും അതിനുശേഷം 1790 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കുകയും ചെയ്തു എന്നാണ് ഹിസ്റ്ററിയിൽ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാന ഒരു എന്താ പറയുക സംഭവം എന്താണെന്ന് വെച്ചാൽ, കോട്ടയ്ക്കുള്ളിൽ ഒരു രഹസ്യ തുരങ്കം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് ഈ കണ്ണൂർ കോട്ടയിൽ നിന്ന് 21 കിലോമീറ്റർ ദൂരെയുള്ള തലശ്ശേരി കോട്ടയിലേക്ക് കടലിൻ്റെ അടിയിൽ കൂടി ഒരു തുരങ്കം ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ എനിക്ക് നമുക്ക് പോകുമ്പോൾ ഇതൊന്നും ഇവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ അടിപൊളിയായിരിക്കും അല്ലേ. കോട്ടയ്ക്കടുത്ത് മാപ്പിളാബ എന്ന് പറയുന്നൊരു തുറമുഖവും അറക്കൽ പള്ളിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് കാണാൻ പോകാൻ പറ്റും ഇവിടെ വരുന്ന ആൾക്കാർക്ക്. സന്ധ്യാസമയങ്ങളിൽ പ്രത്യേകിച്ച് ഒരു 6 മണിക്ക് ശേഷം ഇവിടെ പ്രവേശിപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ വൈകിട്ടൊരു 4 മണിക്ക് ശേഷം വരികയാണെങ്കിൽ വെയിലൊക്കെ ആറിയിരിക്കുന്ന സമയത്ത് കോട്ടയിൽ അധികം കുറച്ചധികം സമയം നമുക്കിവിടെ ചെലവഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സെൻറ്റ് ആഞ്ചലോ ഫോർട്ടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. മലയാളത്തിലെ കൂടുതൽ കിട്ടില്ലൻ ട്രാവൽ വീഡിയോസാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ടെക് ട്രാവൽ ഈറ്റ് എന്ന എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ.